കണ്ണൂർ എഡിഎമ്മിന്റെ മരണത്തിന് പിന്നാലെയുള്ള പെട്രോൾ പമ്പ് ബിനാമി ആരോപണത്തിൽ പോലീസ് അന്വേഷണം. പ്രശാന്തന്റെ ഭാര്യ സഹോദരൻ രജീഷിന്റെ മൊഴിയെടുക്കുന്നു. കണ്ണൂർ ടൗൺ SHO ആണ് മൊഴിയെടുക്കുന്നത്. സുനിൽ ഐസക്ക വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, എന്തായാലും ഈ ആരോപണങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നിൽ പ്രശാന്ത് അല്ല അതിന്റെ യഥാർത്ഥ അപേക്ഷകൻ അല്ലെങ്കിൽ ഉടമയാകാൻ പോകുന്ന, അതൊരു ബിനാമി ഏർപ്പാടാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണോ അന്വേഷണം നടക്കുന്നത്? ജിൽസി, തീർച്ചയായും. അതായത് കണ്ണൂർ ചെങ്ങളായിൽ പ്രശാന്തിൻ്റെ പേരിൽ ആരംഭിക്കാനിരുന്ന നിർദ്ദിഷ്ട പമ്പ് പ്രശാന്തിൻ്റെതല്ലെന്നും അതിന് പിന്നിൽ ബിനാമി ഉണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണം ഇന്നലെ നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബം നിയോഗിച്ച അഭിഭാഷകനാണ് ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വാദത്തിനിടയിൽ ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രശാന്തിൻ്റെ ഭാര്യ സഹോദരനായിട്ടുള്ള രജീഷിൻ്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. ഈ രജീഷിൻ്റെ പേരിൽ നിലവിൽ കണ്ണൂർ കാസർഗോഡ് അതിർത്തിയായ ചെറുപാറയിലും ഒപ്പം കാസർഗോഡ് ജില്ലയിലെ ഒരിടത്തും ഒരു പമ്പുണ്ട്. ആ രണ്ട് പമ്പുകളുണ്ട്. ആ രണ്ട് പമ്പുകളുടെ ഉടമസ്ഥനാണ് രജീഷ്. രജീഷ് ഇപ്പോൾ ചില സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ടെന്നും അതേ തുടർന്ന് ചില CPM നേതാക്കളെ ബിനാമികളാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അളിയനായ പ്രശാന്തിൻ്റെ പേരിൽ പുതിയ പമ്പിന് അപേക്ഷ നൽകിയെന്നും ആ പമ്പിന് പിന്നിൽ പ്രശാന്തനല്ല എന്നുമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രശാന്തൻ എന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു സാധാരണ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്രയധികം പണം മുടക്കിയ ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രശാന്തിൻ്റെ പിന്നിൽ CPMലെ തന്നെ ചില ബിനാമികളാണെന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി അറിയുക എന്നതാണ് പ്രധാനമായും പോലീസിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ ടൗൺ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രജീഷിൻ്റെ മൊഴിയെടുക്കുന്നത്. രജീഷിനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് രജീഷ് ഇവിടേക്ക് എത്തിയത്. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സ്റ്റേഷനുള്ളിൽ, ടൗൺ സ്റ്റേഷനുള്ളിൽ ഇപ്പോഴും രജീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. പ്രധാനമായും ഈ പമ്പ് ആരുടേതാണ്, എന്താണ് ഈ പമ്പിൻ്റെ പിന്നിൽ ആരൊക്കെയാണുള്ളത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് പോലീസ് പ്രധാനമായും രേഖപ്പെടുത്തുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രജീഷിൻ്റെ നിലവിലൊരു സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ നിലവിൽ അദ്ദേഹത്തിന് രണ്ട് പമ്പുകളുണ്ട്, ആ പമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില സാമ്പത്തിക പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്, അതിൻ്റെ നിജസ്ഥിതി നോക്കുക. ഒപ്പം പുതിയ പമ്പിന് അപേക്ഷ നൽകിയത് രജീഷാണോ അല്ലെങ്കിൽ പ്രശാന്തൻ വെറും ബിനാമിയാണോ, പ്രശാന്തിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിൽ ഇപ്പോഴും ഇവിടെ മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തുള്ളിൽ തന്നെ രജീഷ് മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ടൗൺ സ്റ്റേഷന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ഈ PP ദിവ്യക്കെതിരെ CPMൻ്റെ സംഘടനാ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ CPMനെ സംബന്ധിച്ച് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ സംഘടനാ നടപടി ഒരാൾക്കെതിരെ എടുക്കാറില്ല. എന്നാൽ അസാധാരണമായൊരു സാഹചര്യത്തിൽ അസാധാരണമായൊരു നടപടിയിലേക്ക് CPM നീങ്ങുന്നു എന്നതിൻ്റെ ചില സൂചനകൾ കൂടിയുണ്ട്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇനി തിങ്കളാഴ്ച മാത്രമാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി വിധി പറയുക. അതുവരെ ദിവ്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമോ, എന്തെങ്കിലും മറ്റ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് വേണമെങ്കിൽ പോലീസിന് ദിവ്യയുടെ മൊഴിയെടുക്കാം, വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാം. അറസ്റ്റ് തടയണമെന്നൊരാവശ്യം ദിവ്യയുടെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിൽ ബോധിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ പ്രശാന്തിൻ്റെ ഭാര്യ സഹോദരൻ രജീഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. എഡിഎമ്മിന്റെ മരണത്തിന് ഇടയാക്കിയ ഈ പെട്രോൾ പമ്പ് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഈ പെട്രോൾ പമ്പിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം, അതിന് പിന്നിൽ ബിനാമികളാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന്റെ നിജസ്ഥിതി അറിയാൻ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പ്രശാന്തിന്റെ ഭാര്യ സഹോദരൻ രജീഷിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് സുനിൽ ഐസക്ക നൽകിയത്.